ഹൃദയത്തിലെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഇഷ്ടം വെച്ചു നോക്കൂ മോനെ. SSF പറയാനുള്ളത് ഇതാണ്. SSF കുട്ടികളെ വിളിക്കുന്നത് രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാക്കാനല്ല, നാട്ടിൽ കേവലം ഒരു സംഘടനയുണ്ടാക്കാനല്ല. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന മക്കൾ വേണം, സ്വലാത്തു ചൊല്ലുന്ന മക്കൾ വേണം. അതേ SSF ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറയാനുള്ളത് നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്നറിയുമോ? നിങ്ങൾ ഹൃദയത്തിൽ പ്രേമിക്കേണ്ടത് ആരെയാണെന്നറിയുമോ? ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കേണ്ടത് ആരെയാണെന്നറിയുമോ? അത് ഹബീബായ മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്റെ ചെറുപ്പക്കാരാ, നീ ഇങ്ങനെ പുതിയ ഹെയർ സ്റ്റൈൽ ഉപയോഗിച്ച് നല്ല പരിഷ്കൃത രീപത്തിൽ നീ മോഡേൺ കൂട്ടുകെട്ടിൽ നടക്കുന്നുണ്ടാകും. നിനക്ക് ഞങ്ങളോട് പറയാനുണ്ടാകും, മുസ്ലിയാരെ ഞങ്ങളിവിടെ കളിച്ചു രസിച്ച് ജീവിക്കുകയാണ്. ഈ കമന്റിന്റെയും രസത്തിന്റെയും ലോകം മുസ്ലിയാർക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് ചിലപ്പോൾ എന്റെ ചില പുതിയ പരിഷ്കാരികളായ ചെറുപ്പക്കാർ വിചാരിച്ചേക്കും. എന്നാൽ പൊന്നുമോനെ, ഇത് ജാടയുടെ ലോകമല്ല. ഹബീബായ മുത്തുനബി തങ്ങളെ സ്വലാത്തു ചൊല്ലി ഒന്ന് ഇഷ്ക് വെച്ച് നോക്കുമോനെ, മനസ്സിനെന്തു രസമാണ്. പാതിരാത്രിയിൽ നീ മൊബൈൽ സ്ക്രീനിലൂടെ സിനിമയാണ് കാണുന്നതെങ്കിൽ ഉള്ളറിഞ്ഞു സ്വലാത്തു ചൊല്ലുന്നവർ കണ്ണൊന്ന് അടച്ചു കഴിഞ്ഞാൽ തെളിയുന്നത് ത്വയ്ബത്തു റസൂലില്ലാ മദീനയാണ്. മദീനയിലെ രാജാവാണ്, അവിടുത്തെ ഉദ്യാനങ്ങളാണ്, അവിടുത്തെ സന്തോഷങ്ങളാണ്. എന്തൊരു മനോഹാരിതയുള്ള ജീവിതമാണ്, ആനന്ദമുള്ള അനുഭവമാണ്. കൂട്ടുകാരാ, സ്വലാത്തു ചൊല്ലിയിട്ട് നീയൊന്ന് പരിശോധിച്ചു നോക്ക്. അതാ സ്വലാത്ത് എന്തൊരു ആനന്ദമുള്ള കാര്യമാണ്. എന്റെ ഉമ്മപെങ്ങന്മാരെ, ഹബീബായ മുത്തുനബി തങ്ങളെ സ്വലാത്തു ചൊല്ലിയിട്ട് ജീവിതത്തിൽ മുഴുവനും അങ്ങേയറ്റത്തെ പരിഷ്കാരത്തിൽ കഴിഞ്ഞവർ അടിമുടി മാറിയിട്ട് ഇന്ന് അനുഭവിക്കുന്ന ആനന്ദങ്ങൾ, സന്തോഷങ്ങൾ സാധുക്കളായ ഞങ്ങളെ അവരുടെ ഭർത്താക്കൾ വഴി, സഹോദരന്മാര് വഴി, കത്തുകൾ വഴി അറിയിച്ച അനുഭവങ്ങൾ എത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവര് ഹബീബായ തങ്ങളെ അനുഭവിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് പേരും അഡ്രസ്സും ഞാൻ പറയുന്നില്ല. എനിക്ക് പേരും അഡ്രസ്സും അറിയുന്ന എത്രയോ ആളുകളുണ്ട്. മാഷാ അല്ലാ, അവരുടെ രാവുകൾ ഹബീബിനോടുള്ള സല്ലാപമാണ്. അവര് മദീനത്തു ചെന്നാൽ അവര് പ്രത്യേകമായ ഒരു ഹാലിലാണ് സ്വലാത്തു ചൊല്ലിയാൽ ഹബീബിലുള്ള വിസാലാണ്. ചില നല്ല ചെറുപ്പക്കാരായ കൂട്ടുകാരെനിക്കുണ്ട്, അവരെ കണ്ടുമുട്ടിയാൽ അവർക്കാരുടെയും ഗീബത്ത് പറയാനില്ല, ആരെയും കുറിച്ച് ഏഷണി പറയാനില്ല, ലോകത്തെ വർത്തമാനങ്ങൾ പറയാനില്ല. അവർക്കറിയേണ്ടത് ഹബീബിനെയാണ്, അവർക്കറിയേണ്ടത് മുത്തുനബി തങ്ങളുടെ സ്നേഹലോകമാണ്. ഇതുണ്ടാക്കിയെടുക്കാനുള്ള പ്രസ്ഥാനമാണ് SSF. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ SSF ചേർക്കണം, നിങ്ങളുടെ ഭർത്താക്കൾ സഹോദരങ്ങളെ SYS ചേർക്കണം, എല്ലാവരും മുസ്ലിം ജമാഅത്തിൽ അംഗങ്ങളാവണം. എന്തിനാണ് സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിൽ ചേരുന്നത്? ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്ത് ചേരാനാണ്. വേറെ താല്പര്യങ്ങളൊന്നും നമുക്കില്ല. സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഹബീബിന്റെ സുന്നത്താണ്. സംഘാടന പ്രവർത്തനം നടത്തുന്നത് കൂടുതൽ ആളുകൾ സ്വലാത്തു ചൊല്ലാനാണ്.
ചില ആളുകൾ പറയും ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്, സംഘടനാ മെമ്പർഷിപ്പ് ഒന്നും ആവശ്യമില്ലെന്ന്. കൂട്ടുകാരാ, മെമ്പർഷിപ്പ് കൂടി ഉണ്ടായാൽ ഔദ്യോഗികമായി സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ചേരലാണ്, അതൊരു വലിയ ആധികാരികതയാണ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ കൂടെ ഇഷ്ടം നിൽക്കുന്ന ആഷിഖീങ്ങളുടെ ലോകമാണിത്. ആ മഹബത്തൊന്ന് രുചിച്ചേ അറിയാൻ കഴിയൂ. റബീഉൽ അവ്വൽ വരുമ്പോൾ അഹ്യ റബീഉൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. റബീഉൽ അവ്വൽ വരികയാണ്, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, വീട്ടിൽ മൗലിദ് പാരായണം ചെയ്യണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ, ഹർക്കും വബാ ഇവ ഒക്കെയും നീങ്ങുന്നതാ. എല്ലാ ദിവസവും വീട്ടിൽ മൗലിദോതണം. പറ്റുമെങ്കിൽ നല്ല ഒരു വിപുലമായ മൗലിദ് ഒരു ദിവസമെങ്കിലും വീട്ടിൽ നടക്കണം. എന്റെ വീട്ടിൽ നടക്കുന്ന ഏറ്റവും നല്ലൊരു ചടങ്ങ് അത് ഹബീബായ തങ്ങളുടെ മൗലിദിന്റെ ചടങ്ങാവണം. എന്തു രസമാണ്! ഈ മഹബത്തിന്റെ ലോകം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ രുചിച്ചറിയുക തന്നെ.